हाई फ्रेंड्स नमुक वीडियो लेयर्स कुछ अब फस्ट लेयर प्रॉपर्टी ए लेयर प्रॉपर्टी अलग कंडीशनिंग नोक अब लेयर प्रॉपर्टी नाम ह्यूज कॉम्प्लेक्स आय ड्रॉइंग कुछ क्यों फिल्टर आउट मेथड लेयर प्रॉपर्टी अब अगर कुछ टाइप्स ऑफ फिल्टरिंग कुछ कंडीशनिंग कुछ मेथड्स क्यों अब नमक नोक जस्ट ऑटोकैड ओपन लेयर्स विंडो वो ई विंडो जस्ट लेयर्स क्लिक लेयर प्रॉपर्टी क्लिक समय नमक इन बॉक्स वो बॉक्स अब फस्ट श्रद्धि न्यू लेयर्स लेयर्स क्रिएट लेयर फ्रीस वेट डिलीट सेट करंट वेट नाल कंडीशन क्रिएट फ्रीस डिलीट सेट करंट इधानी का लेयर कौ का लेयर ना डीफॉल्ट ऑटो कैड लेयर डीफॉल्ट ऑटो कैड लेयर नमुक वे लेयर्स क्रिएट जस्ट न्यू लेयर्स और मूं लेयर्स या क्रियेट फस्ट लेयर पेर आउटलाइंस सेकंड लेयर पेर सेंटर लाइंस सेंटर लाइंस थर्ड लेयर पेर हिडन लेयर्स हिडन लेयर्स इंगे मूं लेयर्स या क्रियेट इन मूं लेयर्स क्रियेट जस्ट मनसावी लेयर कलर मेक आउटलाइंस रेड ओके सेंटर लाइंस ग्रीन ग्रीन अल डार्क ब्लू ओके अब या जस्ट सेंटर लाइन आयो नमुक सेंटर लाइन मैट अब आ जस्ट कंटिन्यू टाइप क्लिक कंटिन्यूअस मैच लोड को लोडल जस्ट सी अड़ा सेंटर लाइन वो सेंटर लाइन ओके ओके अब इवे सेंटर लाइन वो सेंटर लाइन ओके सेंटर लाइन वो पे हिडन जस्ट कंटिन्यूअस लोड हिडन ओके हिडन सेलेक्ट ओके अब हिडन ई कलर मेक मनसावी ग्रीन को ओके इन या मूं कलर को लाइन टाइप मेपे जस्ट या वरक और लाइन एल एंटर सेंटर लाइन പിന്നെ അതിനകത്ത് ഔട്ട്ലൈൻസ് ക്ലിക്ക് ചെയ്യാ സെറ്റ് കറണ്ട് കൊടുക്കുക എന്നിട്ട് ഒരു സർക്കിൾ സി എൻഡ് പിന്നെ ഹിഡൻ കൊടുക്കുക സെറ്റ് കറണ്ട് കൊടുക്കുക അഗൈൻ സർക്കിൾ എൻഡ് ഹിഡൻ കൊടുക്കുക സർക്കിൾ എൻഡ് इत्र क्यों या वरच किडन लाइन हईड वे अब या हिडन लाइन इवे ऑण ऑफ कंशन अब ऑफ कंशन ऑफ कंशन को अद हईड जस्ट ऑण फ्रीस कंशन फ्रीस कंशन इन याड फ्रीस कंशन को അതായത് ആ വലിയ സർക്കിൾ ഫ്രീസ് ആയി ഫ്രീസ് ആവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീസ് ആയി അവിടെ നിൽക്കും ഉള്ളിൽ ഉണ്ടാവും പക്ഷെ അത് കാണില്ല പുറത്ത് അത്രയാണ് പിന്നെ
lock condition. Lock condition is the lines. Blue lines lock code dim avum karena avadina oru bathekku adine replace cheyan pattilla avadu thanne undam nammala aa property avadu thanne undu avadina vera oru salathe anga move cheyikano copy cheyikano onnum pattilla avada lock aayittunda idana lock condition ithrayum properties aanu layers il varunathu on off condition freeze condition lock condition colors line type line weight pinne illathu nammala peru kodukka inathu പിന്നെ അടുത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് രണ്ട് ടൈപ്പ് ഓഫ് ഫിൽറ്റർ. നമ്മൾ ലെയർ പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞ ലെയർ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിൽറ്റർ മെത്തേഡിനാണ് യൂസ് ചെയ്യുന്നത്. ഫിൽറ്റർ മെത്തേഡിനാണ് ലെയർ പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത്. അതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രോപ്പർട്ടി ഫിൽറ്റർ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഫിൽറ്റർ. ഇങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് ഫിൽറ്ററിങ് മെത്തേഡാണ് ഉള്ളത്. ഫസ്റ്റ് വൺ പ്രോപ്പർട്ടി ഫിൽറ്റർ, സെക്കൻഡ് വൺ ഗ്രൂപ്പ് ഫിൽറ്റർ. ഓക്കെ, അപ്പം നമുക്ക് എന്താ പറയുക, ഫസ്റ്റ് അത് നോക്കാം. ഫസ്റ്റ് വൺ പ്രോപ്പർട്ടി ഫിൽറ്റർ. പ്രോപ്പർട്ടി ഫിൽറ്റർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത്രയും നമ്മൾ ചെയ്ത് വെച്ച ഇത്രയും ലെയേഴ്സ് വരും. അതായത് ഞാൻ ഇതിൻ്റെ കളറ് ജസ്റ്റ് എന്താ പറയുക, കളറ് എൻ്റെ അടുത്ത് ക്ലിക്ക് ചെയ്യുന്നു ബ്ലൂ. ഓക്കെ, റെഡ്. ഓക്കെ ഓക്കെ കൊടുക്കാം. ഇത് കണ്ടോ, പ്രോപ്പർട്ടി ഫിൽറ്ററിൽ ബ്ലൂവും റെഡും മാത്രമുള്ളൊരു ഫിൽറ്റർ മാറി കിട്ടും. അതായത് അതിനെ ഫിൽറ്റർ ചെയ്തെടുത്ത് ആ രണ്ട് പ്രോപ്പർട്ടീസ് മാത്രമുള്ളു. ഇനിയുള്ള ഗ്രൂപ്പ് ഫിൽറ്റർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഓൾ യൂസ് ലെയേഴ്സ് പോവാം. നമുക്ക് ഏതൊക്കെയാണോ വേണ്ടത് ജസ്റ്റ് സെലക്ട് ചെയ്യാം. കൺട്രോൾ വെച്ചിട്ട് സെലക്ട് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് കോപ്പി ചെയ്യുക, ഇവിടെ കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഇത് ഗ്രൂപ്പ് ഫിൽറ്ററിൽ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക, പ്ലേസ് ചെയ്യുക. ഈ രണ്ട് മെത്തേഡ്സാണ് നമ്മുടെ എന്താ പറയുക, രണ്ട് ഫിൽറ്ററിങ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒന്ന് പ്രോപ്പർട്ടി ഫിൽറ്റർ, മറ്റൊന്ന് ഗ്രൂപ്പ് ഫിൽറ്റർ. ഇനി ഇത് സേവ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, നമ്മൾ ജസ്റ്റ് ലെയർ സ്റ്റാറ്റസ് മാനേജറിൽ നിന്ന് ഉണ്ടാവും. അതിന് പുതിയ കൊടുക്കുകയാണെങ്കിൽ ന്യൂ കൊടുക്കുക, പേര് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. പേര് കൊടുത്ത് ഓക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഇമ്പോർട്ട് കൊടുക്കുക, ഫയൽ നെയിം ഓപ്പൺ. ഓക്കെ, ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ സേവ് ചെയ്ത് കൊടുക്കുക. ആദ്യം എക്സ്പോർട്ട് കൊടുക്കുക, സേവ് കൊടുക്കുക, എന്നിട്ട് ഇമ്പോർട്ട് കൊടുത്തിട്ട് ഓപ്പൺ ചെയ്തെടുക്കുക. ഇങ്ങനെ സേവ് ചെയ്യാൻ ജസ്റ്റ് ലെയർ സ്റ്റാറ്റസ് മാനേജറിൽ പോയിട്ടാണ് സേവ് കൊടുക്കേണ്ടത്. നമ്മൾ ലെയേഴ്സ് സേവ് ചെയ്യുക എങ്ങനെയാണ്, ലെയർ സ്റ്റാറ്റസ് മാനേജറിൽ പോവുക, എക്സ്പോർട്ട് കൊടുത്തിട്ട് ഇമ്പോർട്ട് അയക്കുക. അങ്ങനത്തെ കാര്യമാണ്, ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ.